ലോട്ടറി എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. 25 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ അതിന് 15 ലക്ഷം രൂപ കൈ കിട്ടുള്ളൂ. എന്നാൽ പിന്നെ ലോട്ടറിക്ക് 15 ലക്ഷം എന്ന് പറഞ്ഞാൽ പോരെ, ലോകത്ത് വേറെ എങ്ങും ഗിഫ്റ്റിന് ടാക്സ് ഇല്ല. ഈ ടാക്സ് കൊടുക്കുന്ന എന്ന് പറയുമ്പോൾ നാം സമ്പാദിക്കുന്നതാണ്, ഇത് തന്നെ അക്രമമല്ലേ? എന്നാൽ പിന്നെ അവർക്ക് 15 ലക്ഷമേ ഉള്ളൂ ലോട്ടറിക്കെന്ന് പറഞ്ഞാൽ പോരെ? ഇത് തന്നെ എത്രയോ ആളുകൾക്ക് ലഹരിയായിട്ട് ആളുകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുമോ? ഇതൊരു മഹാമാരിയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. പേരെന്താണ്? പ്രകാശൻ. ഇവിടെ തന്നെ സ്ഥലം? ഇവിടെ തന്നെ സ്ഥലം. ആലുവ? ആലുവ. ഒരു ദിവസം എത്ര ലോട്ടറി വിൽക്കും? ഒരു നമുക്ക് കുതിരെ കുറവാണിപ്പോൾ. ഏകദേശം 10 ലക്ഷം വിൽക്കും. കുടുംബം ജീവിക്കാനുള്ളത് ലോട്ടറിയിൽ നിന്ന് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഈ തൊഴിലായിട്ട് മുന്നോട്ട് പോണേ? ഉപജീവന മാർഗം നോക്കണ്ടേ? കുടുംബം കൊള്ളാണോ? കുടുംബമുണ്ട്. വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല? എത്ര വർഷമായിട്ട് ജോലി ചെയ്യണ ലോട്ടറി വിൽപ്പനയായിട്ട്? 3 വർഷമായി. 3.5 വർഷം. ആ, ഈ ലോട്ടറി തട്ടിപ്പാണ്. 25 ലക്ഷം കോടി അടിക്കുന്നവർക്ക് 15 കോടിയേ കിട്ടണുള്ളൂ, പിന്നെ 5 വർഷം ടാക്സ് ഇറക്കണമെന്നൊക്കെ പറയുന്നത്. അതിനെ കുറിച്ച് വല്ല അറിവുണ്ടോ? സർക്കാരുകാരോട് നമുക്കറിയില്ല, അറിയട്ടു. ശരിക്കും നിങ്ങളെ പോലുള്ള ജോലി ചെയ്യാൻ കഴിവില്ലാത്തവർ ചെയ്യണ ഒരു ബിസിനസ്സാണ് ലോട്ടറി കച്ചവടം. അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടേ? ഇത് തട്ടിപ്പായിട്ടാണല്ലോ ഇപ്പൊ ജനങ്ങൾ കാണുന്നത്. അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പൊ സർക്കാരിന്റെ ഇതുപോലെ തട്ടിപ്പാടാ, നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അടിച്ചാലും അറിയാൻ പറ്റുള്ളൂ. ഇവിടെ വല്ലതും അടിക്കാറുണ്ടോ? ഇവിടെ 5000 രൂപ അടിച്ചിട്ടില്ല. ഇതുവരെ അടിച്ചിട്ടില്ല? 5000 രൂപ അടിച്ചിട്ടില്ല. 5000 രൂപ അടിച്ച എത്ര രൂപ കിട്ടും? കമ്മീഷൻ കിട്ടും? കമ്മീഷൻ അടിച്ചാ 12 എണ്ണത്തിന് 6300 രൂപ. 6300? 12 എണ്ണം 5000 അടിച്ച. പേരെന്താണ്? എന്റെ പേര് ദിനേശ്. ഈ സ്ഥലം ഏതാ? സ്ഥലം ആലുവ. ലോട്ടറി കച്ചവടമായിട്ട് എത്ര നാളായി? ലോട്ടറി കച്ചവടമായിട്ട് 14 കൊല്ലമായി. അത്ര എക്സ്പീരിയൻസിനായിട്ട് ഇതിനകത്ത് ലാഭമാണോ നഷ്ടമാണോ ഇത്ര കാലത്തിന്റെ ഇടയിൽ? കച്ചവടം മഴയൊക്കെ വരുമ്പോ, ഹർത്താൽ വരുമ്പോഴൊക്കെ ഭയങ്കര നഷ്ടമാണ്. പിന്നെ അതുകൂടാതെ ടിക്കറ്റിന്റെ പ്രൈസ് കുറവിന്റെ പ്രശ്നങ്ങൾ വേറെയുണ്ട്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ദിവസം ഇപ്പം നമ്മൾ ടിക്കറ്റ് വിറ്റില്ലെങ്കിൽ അതിൻ്റെ നഷ്ടത്തിനൊന്നും ഒരു പരിഹാരമില്ല. കാരണം എത്ര രൂപ നമ്മുടെ അടുത്ത് നഷ്ടപ്പെട്ടു പോകണ്ടെന്നുള്ളത് ആരും അറിയണില്ല. കാരണം കച്ചവടത്തിൻ്റെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് പ്രൈസ് കുറവായതുകൊണ്ട് ആൾക്കാർ ടിക്കറ്റ് എടുക്കാനും വരവ് കുറവാണ്. പിന്നെ കുറേ പേര് കോവിഡായിട്ട് കടം വെച്ചുകൊണ്ട് പോയ ആൾക്കാരൊന്നും ടിക്കറ്റ് എടുക്കാൻ വന്നില്ല. കാരണം അവർ നമ്മളെ പറ്റിച്ച് പോയി, പിന്നെ ഇങ്ങോട്ടേക്ക് വന്നില്ല, വേറെ കട നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ അനുഭവത്തിൽ മുന്നത്തെക്കാലും കച്ചവടം കൂടുതലാണോ കുറവാണോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ? ഈ വർഷം കച്ചവടം കുറവാണ്. അതെന്താ കാരണം? കച്ചവടത്തിനെന്ന് പറയുന്ന ഒരുപാട് പ്രൈസ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. പ്രൈസ് ഇല്ല എന്ന് അത് എന്താ കാരണമെന്ന് നിങ്ങൾ തിരക്കിയിട്ടില്ലേ? ഞങ്ങൾ തിരക്കാനായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകെ കിടക്കാൻ പറ്റില്ല. ഇത് ലോട്ടറി ആയിട്ട് കച്ചവടം ചെയ്യാൻ തന്നെ സമയം കിട്ടണില്ല. അതാണ്, ഡെയിലി ടിക്കറ്റ് അല്ലേ? ഒരു ടിക്കറ്റ് തീരുമ്പോൾ തന്നെ അടുത്ത ടിക്കറ്റ് ഇടണം. അതാണ് അതിനകത്തുള്ള പ്രത്യേകത. പ്രൈസ് കിട്ടി തുടങ്ങിയാലാണ് ആൾക്കാർ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു 5000 എങ്കിലും അടിച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഒരു 5000 അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തോളും. ഇതങ്ങനെ പ്രൈസുകൾ കുറവാണ്, അതാണ് മെയിൻ പ്രശ്നം. 5000 പോലും അടിക്കാറില്ല? 5000 അടിക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അടിക്കും, വല്ലപ്പോഴൊക്കെ, അത്രേ ഉള്ളൂ. പേരെന്താ? എൻ്റെ പേര് രമേശ് എന്നാണ്. ഇവിടെ എറണാകുളത്ത് തന്നെയാണോ വീട്? ആലുവ തന്നെ. എത്ര നാളായി ലോട്ടറി എടുക്കണത്? ഒരുപാട് നാളായി എടുക്കണം. എന്താ ഇന്നുവരെ അടിച്ചിട്ടുണ്ടോ? 5000 അടിച്ചിട്ടുണ്ട് ഇടയ്ക്ക്. എന്തുകൊണ്ടാണ് ലോട്ടറി എടുക്കാൻ കാരണം? പാവപ്പെട്ട ഒരുപാട് തൊഴിലാളികൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ആ ഒരു ഇതിൽ നമ്മൾ എടുത്തു പോകണം. പിന്നെ നമുക്കും കൈനഷ്ടം തന്നെയാണിത്. ഒരുപാട് ഇതിനെ എഡിറ്റ് ആയിക്കൊണ്ടിരിക്കണം. നമ്മൾ ലഹരിയാണെന്നാണ് ചേട്ടൻ പറയണത്. എന്നുവെച്ചാൽ അങ്ങനെ ആയിക്കൊണ്ടിരുന്ന നമ്മൾ അങ്ങനെ ആയി മാറും. എടുത്തെടുത്തെടുത്ത് വരുമ്പോൾ ദിവസവും പിന്നെ ഇപ്പൊ മദ്യം കഴിക്കുന്നവർക്ക് കിട്ടിയിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള പോലെ തന്നെയാണ് ഇതും. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് പണിയെടുക്കണ കാശ് മുഴുക്കൽ ലോട്ടറി എടുക്കാനേ തയ്യുള്ളൂ. അങ്ങനെ പണിയെടുക്കാൻ മൊത്തം ഒന്നും എടുക്കാറില്ല. നമ്മള് ഇടക്ക് കുറച്ച് അങ്ങനെ എടുക്കും. നമ്മളിൽ നിന്നൊരു സഹായം ആയിക്കോട്ടെ എന്നുള്ള ഒരു ഇതിൽ എടുക്കുന്നു. പാവപ്പെട്ടവർക്കല്ലേ. ഓക്കെ. കൈകാലില്ലാത്തവരും ഇഷ്ടമാര് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ലോട്ടറി കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള തൊഴിലാളികൾ രക്ഷപ്പെട്ടേ എന്നുള്ള ഒരു ഇത് നമ്മളിൽ നിന്നും ചെറിയൊരിത്. അല്ല, അവരെ മറ്റുള്ളവരെ പിടിച്ചു പറിക്കാനും ഒന്നിനും നിൽക്കണില്ലല്ലോ. അങ്ങനെ തൊഴിൽ ചെയ്തല്ലേ ജീവിക്കുന്നത്. അപ്പം നമുക്കും എന്തെങ്കിലും കിട്ടിയാൽ കിട്ടും എന്നുള്ള ഇതിൽ നമ്മൾ കൊടുക്കണം. ലോട്ടറി എടുക്കാൻ വന്നാണോ? അതെ. ഇപ്പൊ എത്ര ആളായി ലോട്ടറി എടുക്കുന്നു? കുറേ വർഷങ്ങളായി ലോട്ടറി എടുക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒന്നും കിട്ടുന്നില്ല. എടുക്കാൻ കാശ് കളയാമെന്ന് മാത്രം വെച്ചേ ഉള്ളൂ. ഒരു പ്രൈസും അടിക്കാറുമില്ല. ഇപ്പം ഭയങ്കര തട്ടിപ്പായിട്ട് നടക്കുകയാണ് ഇപ്പം ടിക്കറ്റ്.
നമുക്ക് എടുക്കാനേ തോന്നുന്നില്ലപ്പാ. അതെന്താ എടുക്കാൻ തോന്നാത്ത? ഈ പ്രൈസ് എന്തെങ്കിലും കൊടുത്താലേ നമുക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു 100 കിട്ടണ്ടേ? അതും കിട്ടാനുള്ള അതാണ് നമ്മൾ മടിച്ച് മടിച്ച് നിൽക്കണം. അതുകൊണ്ട് ഈ ഏരിയയിലൊക്കെ നാട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ഏരിയ ആണിത്. ഇപ്പോൾ ഒരു മനുഷ്യൻ പോലും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുള്ള. കാരണം ആർക്കും പ്രൈസ് കിട്ടാനുള്ള. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ആരും വരാത്തത്. ലോട്ടറി എടുക്കാറുണ്ടോ? ഞാൻ ലോട്ടറി എടുക്കാറുണ്ട്. ലോട്ടറി പണ്ടത്തെ പോലെ അടിയൊന്നുമില്ല. ആദ്യം 500 ഒക്കെ അടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഈ ഉടായ്പ ലോട്ടറി ഇറങ്ങണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എടുക്കണ ഡെയിലി വൈകുന്നേരം ആകുമ്പോൾ നോക്കണ കീറിക്കളയാണ്. അതുകൊണ്ട് ലോട്ടറിയിൽ വല്ല പ്രൈസൊന്നും ഞാൻ നോക്കിയിട്ട് കാണാനുള്ള. അതുകൊണ്ട് ഇച്ചിരി ലോട്ടറി എടുക്കൽ ഞാൻ കുറച്ചേക്കാണ്. പണ്ടത്തെ പോലെ ഇപ്പോൾ ലോട്ടറി കച്ചവടം കുറവാണെന്ന് പറയേണ്ട. എന്താ അഭിപ്രായം? അത് ഉള്ള അഭിപ്രായമാണ്. അത് നല്ല കാര്യം ഉള്ളതാണ്. അത് ഈ ലോട്ടറി അടിച്ച ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് 100, 500, 5000, 10000 അങ്ങനെയൊക്കെ കുറഞ്ഞ പ്രൈസ് അടിച്ച ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ 500 അടിച്ചിട്ടുണ്ട്. ഇപ്പം ഈയിടെയായിട്ട് അടിക്കുള്ള. ഈയിടെയായിട്ടെന്ന് വെച്ചാൽ എത്ര നാളായിട്ട് അടിക്കുള്ള? ഒരു വർഷം മുമ്പ് കണ്ടായിരുന്നു അടിച്ചിട്ട്. ഇത് എടുക്കൽ മാത്രമേ ഉള്ളൂ. പ്രതീക്ഷിച്ചാണ് എടുക്കണത്. പക്ഷേ പ്രതീക്ഷയൊക്കെ തെറ്റാണ് വൈകുന്നേരം ആകുമ്പോൾ. അപ്പം ലോട്ടറിയിൽ കളവുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കളവുണ്ടാവുണ്ട്, തട്ടിപ്പുണ്ട്. അൺസോൾഡ് ടിക്കറ്റ് ഇവിടെ കണ്ട് വന്നിട്ടുണ്ട്. ആരാണ് കള്ളനോട്ട് അടിച്ച് വിടണോട്ട് ലോട്ടറികളിൽ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരില്ല. അല്ലെങ്കിൽ കൂടെ കൂടെ അടിച്ചുകൊണ്ടിരിക്കണല്ലേ. ഇത് 100,000 കൊടുത്താലും 500 കിട്ടണ്ടേ? കിട്ടണില്ല. അപ്പം അതുകൊണ്ട് ലോട്ടറി ഭയങ്കര തട്ടിപ്പാണ്. പേരെന്താ? കുട്ടി. എത്ര കാലമായി ലോട്ടറി കച്ചവടം നടത്തുന്നത്? കുറേ നാളായി. കുറേ നാളായി. ഏതെങ്കിലും അടിക്കാറുണ്ടോ ടിക്കറ്റ്? കുറേ നാളായിട്ടൊന്നും അടിക്കാറില്ല. അടിക്കുന്നുണ്ട്. ആ സൂപ്പർ ഉള്ളപ്പോൾ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അടിയില്ല. ഇപ്പൊ കച്ചവടം ഒക്കെ നടക്കണ്ടോ പഴയ പോലെ? കുറവാണ്. ഇത് വിറ്റിട്ട് ജീവിക്കാൻ പറ്റണ്ടോ? അങ്ങനെ ജീവിക്കും. ലോട്ടറിയിൽ തട്ടിപ്പുണ്ടെന്നൊക്കെ പലരും പറയണ്ടല്ലോ, ശരിയാണോ? എനിക്കറിഞ്ഞൂടാ.